അതെ കൈ പിടിക്കുന്നാ പറയുന്നു. ഹലോ എവരിവൺ, അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിയാദിലെ ഫേമസ് സ്ഥലമായ എഡ്ജ് ഓഫ് ദി വേൾഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് എഡ്ജ് ഓഫ് ദി വേൾഡ് എന്നും എവിടെയാണ് എഡ്ജ് ഓഫ് ദി വേൾഡ് എന്നതും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അങ്ങനെ നമ്മൾ യാത്ര ചെയ്യാൻ റെഡി ആയിട്ടോ. ഒരുപാട് ദൂരമുണ്ട് എന്നാണ് പറഞ്ഞത്. ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എഡ്ജ് ഓഫ് ദി വേൾഡിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ 3 ബസ്സും കുറച്ച് കാറുമായിട്ടാണ് നമ്മളെല്ലാവരും കൂടി പോകുന്നത്. അപ്പോൾ നമ്മൾ ബസ് ഇതാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് റിയാദിൽ വന്നിട്ട് ഇതുപോലുള്ള ഒരു ബസ്സിൽ പോകുന്നത്. അപ്പം കുറേ ആൾക്കാരുണ്ടായിരുന്നു, നമ്മളെ വണ്ടിയിൽ ആൾക്കാരുണ്ടായിരുന്നു. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ടിക്കറ്റ്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. നമ്മളിപ്പോൾ പോകുന്ന വെച്ചാൽ പിന്നെ എഡ്ജ് ഓഫ് ദി വേൾഡ് എന്ന സ്ഥലം കാണാനാണ് പോകുന്നത്. ലോകത്തിൻ്റെ അറ്റത്തേക്ക് എന്നവർ പറയുന്നത്. അപ്പോൾ അവിടെ അതിനുശേഷം വേറെ ഒന്നും ഉണ്ടാവില്ല, ഫുള്ള് ഓപ്പൺ സ്പേസ് ആയിരിക്കും. വലിയൊരു 300 മീറ്റർ ഹൈറ്റിലാണ് ആ ഒരു കുന്നുള്ളത്. അപ്പോൾ അവിടെ നിന്നായിരിക്കും നമ്മൾ പിന്നെ സൺസെറ്റ് കാണാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, റിയാദിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയായിട്ട് 800 കിലോമീറ്റർ നീളമുള്ള തുവൈക് പർവ്വത നിരയുടെ അവസാനത്തിൽ 1.131 മീറ്റർ ഉയരമുള്ള പാറക്കെട്ടിൻ്റെ പേരാണ് എഡ്ജ് ഓഫ് ദി വേൾഡ്. എഡ്ജ് ഓഫ് ദി വേൾഡ് മലകയറ്റം ഇഷ്ടപ്പെടുന്നവരുടെയും കാൽനട യാത്രക്കാരുടെയും മികച്ച ലക്ഷ്യസ്ഥാനമാണ്. അങ്ങനെ നമ്മളെ വണ്ടി സ്റ്റോപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പശു മേയുന്ന പോലെ ഇവിടെ ക്യാമലാണ് കേട്ടോ മേഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി പോകുന്ന വഴിയിൽ എന്തെങ്കിലും സാധനം വാങ്ങാനോ വാഷ്റൂമും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ വണ്ടി നിർത്തിയിട്ടതാണ്. അങ്ങനെ നമ്മൾ സ്നാക്സ് വാങ്ങാൻ തൊട്ടടുത്ത മലയാളി കടയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ കുറച്ച് ബിസ്ക്കറ്റും പിന്നെ ആൽമണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഈ ഓഫ് റോഡിലൂടെയാണ് കേട്ടോ. നമ്മുടെ റോഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള ഒരു 1.5 മണിക്കൂർ ജേണി എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു റോഡിൽ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ ഇനി വിശദമായിട്ട് പറഞ്ഞു തരാം. റിയാദിൻ്റെ വടക്ക് പടിഞ്ഞാറുള്ള എഡ്ജ് ഓഫ് ദി വേൾഡിലേക്ക് ഒരു യാത്ര പുറപ്പെടുന്നതിന് മുൻപ് നിങ്ങളുടെ യാത്ര ബുക്ക് ചെയ്യുന്നതിനുള്ള അനുഭവങ്ങളുടെ പട്ടിക ലഭ്യമായ യാത്രകൾ നിങ്ങൾക്ക് നോക്കാം. റോഡുകളുടെ ദുർഘടമായതിനാൽ 4-വീൽ കാർ ഓടിക്കുന്നതാണ് നല്ലത്. കൂടാതെ സേവനങ്ങളൊന്നും ലഭ്യമല്ലാത്ത പ്രദേശം വന്യവും തരിശവുമായതിനാൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണവും ഉറപ്പാക്കണം. നിങ്ങൾക്കൊരു മൊബൈൽ നെറ്റ്വർക്ക് തകരാർ നേരിടേണ്ടി വന്നേക്കാം. ആയതിനാൽ ഒരു കൂട്ടം ആളുകളുമായോ ടൂറിസം വിദഗ്ധരുമായോ പോകുന്നതാണ് നല്ലത്. മലനിരകളിലെ അതിമനോഹരമായ സാഹസികൾക്കായി മലകയറ്റത്തിനും അനുയോജ്യമായ പരിശീലകരെ വയ്ക്കുന്നതും നല്ലതാണ്. അഗാധമായ താഴ്വരയും നീണ്ടുകിടക്കുന്ന തരിശായ മരുഭൂമിയും നോക്കിക്കാണുന്ന വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ ആസ്വദിച്ച് മലഞ്ചെരുവിൻ്റെ മുകളിലേക്ക് കയറുക എന്നത് വളരെ മൂല്യവത്തായ ഒരു വെല്ലുവിളിയായിരിക്കും. ഗുഹയുണ്ട്, ഗുഹ കാണാനാണ് ഇപ്പം നമ്മൾ
എഡ്ജ് ഓഫ് ദി വേൾഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു കേവും കൂടി അവർ പരിചയപ്പെടുത്തി തരുന്നുണ്ട് കേട്ടോ. ഹിഡൻ കേവ് എന്നാണ് ഈ ഇതിൻ്റെ പേര്. അങ്ങനെ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ ഇറങ്ങുന്നുണ്ട്, കുട്ടികളെയും കൊണ്ട് ഇറങ്ങാം. പക്ഷേ ഇച്ചുവിന് അത് കാണുന്ന സമയത്ത് ആദ്യം ഭയം ഉണ്ടായിരുന്നു, പിന്നെ അവൻ ഇറങ്ങി കേട്ടോ. ആദ്യം അങ്ങനെ ഏട്ടനാണ് ഇറങ്ങുന്നത്, പിന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ എന്താണ് ഹിഡൻ കേവ് എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഹിഡൻ കേവ് എന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ നെവാഡയിലെ ഫാലോണിനടുത്തുള്ള ഗ്രേറ്റ് ബേസിനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാവസ്തു ഗുഹയാണ്. ഗുഹ ആദ്യം കുഴിച്ചെടുക്കുകയും പ്രവേശന കവാടം കണ്ടെത്താൻ പ്രയാസപ്പെടുകയും ചെയ്ത മാർക്ക് ഹാരിംഗ്ടണിൽ നിന്നാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. ഇത് ഒരു മറിഞ്ഞിരിക്കുന്ന ഗുഹയാണ്. ഇത് യഥാർത്ഥത്തിൽ 1930s കുഴിച്ചെടുത്തതാണ്. ഹാരിംഗ്ടൺ പിന്നീട് 2 തവണ കൂടി ഖനനം ചെയ്ത് 1978 ഡേവിഡ് ഹെർസ്റ്റ് തോമസ് കൂടുതൽ ആഴത്തിലുള്ള ഉത്ഖനനത്തിനായി തിരികെ എത്തിച്ചു. 4000 മുതൽ 2000 വരെ വർഷങ്ങൾക്ക് മുൻപ് 1000 കണക്കിന് പുരാതന പുരാവസ്തുക്കൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഈ സൈറ്റ് മരുഭൂമിയിലെ പ്രാചീന ജീവിത രീതികളെക്കുറിച്ചുള്ള അസാധാരണമായ സൂചനകൾ നൽകുന്നുണ്ടെങ്കിൽ മറിഞ്ഞിരിക്കുന്ന ഗുഹയിൽ ജീവിച്ചിരിക്കുന്നില്ല. 2000 വർഷത്തെ അതിജീവനത്തിനായി ചരക്കുകളുടെയും ഉപകരണങ്ങളുടെയും സംഭരണ സ്ഥലമായി ഉപയോഗിച്ചു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടോ. അതിൻ്റെ ഉള്ളിൽ കുറേ ബാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാണാൻ പോയതാണ്, അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറണം. അപ്പോൾ ഫുള്ളും മണ്ണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇച്ചൂട്ടനെയും കൂട്ടി പോകാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല നമുക്ക്. അങ്ങനെ അവിടെ നിന്നും നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്തി, എഡ്ജ് ഓഫ് ദി വേൾഡിലേക്ക് എത്തി കേട്ടോ. അവിടെ എത്തിയില്ല, നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ദൂരം നടക്കാനുണ്ട്. അങ്ങനെ ഈ ചൂട്ടനെയും കൂട്ടി നമ്മൾ നടക്കുകയാണ്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് സമയത്തിനുള്ളിൽ തിരിച്ച് ഇവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോവാം, അവരെ കൂടെ പോകണം എന്നില്ല. തിരിച്ചെത്തുന്ന സമയം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ വണ്ടി വെച്ചിട്ട് നമ്മളെല്ലാവരും നടക്കുകയാണ്. പോകുന്ന വഴിയിൽ കാണുന്ന വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭയങ്കര കാറ്റാണ്, മണൽത്തരി. നമുക്ക് അങ്ങ് പോയിട്ടില്ലാട്ടുണ്ടത്. ഹലോ എവരിവൺ, തളർന്നിരിക്കുന്ന ഗൈസ്, മലയാളം കേരളം ഗൈസ്. ഞാൻ നമ്മുടെ ഭൂമിയുടെ അറ്റത്തേക്ക് പോയി. എൻ്റെ അമ്മ തുള്ളിയാലോ, തുള്ളട്ടെ ചേട്ടാ, പ്ലീസ് തുള്ളു. വരണ്ട മണ്ണില്ലാത്ത ഉപരിതലമുള്ള തുവേക് പർവ്വതത്തിൻ്റെ പാറക്കെട്ടുകളിൽ വരണ്ട സവിശേഷതകളുള്ള മരുഭൂമിയിലെ പരിസ്ഥിതി കാഴ്ചകൾ നിങ്ങൾക്ക് ആസ്വദിക്കാം. താഴ്വരയുടെ നാട്ടിൽ സമർ മരങ്ങളും അക്കേഷികളും പടർന്നു കിടക്കുന്നത് നിങ്ങൾ കാണും. അതേസമയം ഘോടി മരങ്ങളും ധ്രുവച്ചെടികളും ഉയർന്ന ഉറപ്പുള്ള മൺതീരങ്ങളിൽ ഭൂരിഭാഗവും മൂടുന്നു. കൊത്തുപണികളുള്ള പർവ്വതങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ അവയുടെ കൗതുകകരമായ കാഴ്ചപ്പാടുകൾ, മണ്ണൊലിപ്പിനെതിരെയായ അവരുടെ ദീർഘകാല പ്രതിരോധത്തിൻ്റെയും സമയഘടകങ്ങൾക്കെതിരെ അതിജീവനത്തിൻ്റെയും കഥ പറയുന്നു. ഈ പ്രദേശം
പര്യവേഷണം ചെയ്യുമ്പോൾ ചില ഒച്ചുകളും കടൽ ജീവികളും ഫോസിലുകളും അവിടെയും ഇവിടെയും പടർന്നു പിടിക്കുന്നത് ഈ പ്രദേശം ഒരു കാലത്ത് സമുദ്ര ആവാസ കേന്ദ്രമായിരുന്നു എന്ന വസ്തുതയെ സൂചിപ്പിക്കുന്നു. അവസാനമായി എഡ്ജ് ഓഫ് ദി വേൾഡിൻ്റെ ശൈത്യകാലം വളരെ സവിശേഷമാണ്. ലോകത്തിൻ്റെ ഫുൾ മണിലാണ്, അടിപൊളിയുണ്ട്, സൂപ്പർ വ്യൂ ആണ്. അപ്പം റിയാദിൽ വന്ന എല്ലാവരും ഇത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് വേറെ എവിടെ ഇത് കാണാൻ പറ്റില്ല അല്ലേ, അത്ര സൂപ്പർ ഉണ്ട്, അടിപൊളി. ഇച്ചുട്ടാ അടിപൊളിയാ, സൂപ്പറാ, സൂപ്പർ ഉണ്ട് ഇച്ചോട്ട്. അങ്ങനെ ആവൂല, റിയാദിനും ലോകത്തിൻ്റെ അഗ്രത്തിനും ഇടയിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന അക്കേഷ്യ താഴ്വരയിൽ നിർഭയരായ യാത്രക്കാർക്കായി നിരവധി ക്യാമ്പ് സൈറ്റുകൾ ലഭ്യമാണ്. പൂർണ്ണമായും അവികസിത ഭൂപ്രകൃതിയിൽ രാത്രി ചെലവഴിക്കാനുള്ള അപൂർവ അവസരം. താഴ്വരയ്ക്കുള്ളിലെ മരുഭൂമിയിലെ കാറ്റിൽ നിന്ന് അഭയം പ്രാപിച്ച് ശാന്തമായ അക്കേഷ്യ മരത്തിൻ്റെ തണലിൽ വിശ്രമിച്ച് ഒട്ടകങ്ങളുടെയും ആടുകളുടെയും കൂട്ടം കടന്നു പോകുന്നത് ആസ്വദിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും അനുയോജ്യമായ സമയം ശൈത്യകാലത്തോ വസന്തകാലത്തോ ആണ്. കാലാവസ്ഥ കൂടുതൽ ആസ്വാദ്യകരമായിരിക്കും. സാധാരണയായി ആളുകൾ വായുവിൻ്റെ ചൂട് കാരണം മരുഭൂമിയിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. കൂടാതെ വേനൽക്കാലത്തും തേളും പാമ്പുകളും സമൃദ്ധമാണ്. വേനൽക്കാലം ചൂടും ബഹിയുമായിരിക്കുമെങ്കിലും 24 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയുള്ള ശൈത്യകാലവും വസന്തകാലവും ബാഹ്യ വിനോദത്തിന് അനുയോജ്യമാണ്. തുവൈക് പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിൻ്റെ ഒരു അതുല്യ യാത്ര. അതിമനോഹരമായ ദർബ് അൽ മജൂർ പാതയുടെ മുകളിൽ നിന്നുള്ളതിനാൽ നിങ്ങൾ ഈ കാഴ്ച കാണണം. വരണ്ട സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രകൃതിദത്ത പാറക്കെട്ടുകൾ ഉയർന്നു വരുന്ന ഒരു അരിക്കാണാ കാഴ്ച. ഈ പ്രദേശത്തെ വിവിധ വിനോദസഞ്ചാരികളും താമസക്കാരും സന്ദർശിക്കുന്ന അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ കാഴ്ച. കാരണം മരുഭൂമി പരിസ്ഥിതിയും പുരാതന അവശിഷ്ടങ്ങളും ഇതിൻ്റെ സവിശേഷതയാണ്. പർവ്വത ശിഖരങ്ങളിൽ മുകളിൽ പർവ്വതത്തിനും പുതിയ മുഖം കാണിക്കുന്നു. നമ്മളിവിടുന്ന് അപ്പോ നമ്മള് സൺസെറ്റിലെ കണ്ടു. എനിക്ക് തോന്നുന്നു ഭൂമിയിലെ കണ്ടിരിക്കേണ്ട ഏറ്റവും ബ്യൂട്ടിഫുൾ ആയൊരു സൺസെറ്റ് ആണ്. നമ്മളത് ഭൂമിയുടെ അറ്റത്ത് നിന്ന് കണ്ടു. എഡ്ജ് ഓഫ് ദി വേൾഡ് മസ്റ്റ് വാച്ച് അല്ലടാ, സോറി മസ്റ്റ് വിസിറ്റ് പ്ലേസ്. അപ്പൊ ശരി, ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് തന്നെ പോട്ടാ. ഓക്കെ, അപ്പൊ വീഡിയോ കഴിഞ്ഞിട്ട് ഒന്ന് ബൈ. ലോകാത്ഭുതങ്ങളിൽ ഒന്ന്. അടിപൊളിയാണ്.